നമസ്കാരം. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിൻ തീവപ്പ് കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം കൊൽക്കത്തയിലെത്തി. അന്വേഷണം ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് സംഘം കൊൽക്കത്തയിൽ പോയത്. കണ്ണൂർ സിറ്റി ഇൻസ്പെക്ടർ ബിജു പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊൽക്കത്തയിലെത്തിയത്. കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലുള്ള ബംഗാൾ സ്വദേശിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം കൊൽക്കത്തയിലെത്തിയത്. കസ്റ്റഡിയിലുള്ള ബംഗാൾ സ്വദേശിയുടെ അറസ്റ്റ് ഉടനുണ്ടായേക്കും. ഭിക്ഷയെടുക്കാൻ സമ്മതിക്കാത്തതിലുള്ള വിരോധം കാരണമാണ് ട്രെയിൻ ബോഗിക്ക് തീ വെച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. സുരക്ഷാ ഉദ്യോഗസ്ഥരോടുള്ള വിരോധമാണ് പ്രകോപനമുണ്ടാക്കിയതെന്നും പ്രതി വെളിപ്പെടുത്തിയതായാണ് വിവരം. ഇത് ശരിയാണോ, പ്രതിക്ക് മറ്റ് തീവ്രവാദ ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നതടക്കം അന്വേഷിക്കാനാണ് കേരള സംഘം ബംഗാളിലെത്തിയത്. കസ്റ്റഡിയിലുള്ളയാൾ മുമ്പ് റെയിൽവേ ട്രാക്കിന് സമീപത്തെ കുറ്റിക്കാടിന് മുമ്പ് തീയിട്ട ആളാണ്. റെയിൽവേ അധികൃതർ പോലീസിൽ പരാതി അറിയിച്ചിരുന്നുവെങ്കിലും കാര്യമായ നടപടിയുണ്ടായില്ല. കുറ്റിക്കാടിന് സമീപം തീയിട്ട ശേഷം ട്രാക്കിലേക്ക് കടന്ന് ഉടുമുണ്ട് കത്തിച്ചെറിഞ്ഞാണ് ഇയാൾ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടത്. എലത്തൂർ തീവപ്പ് കേസിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലടക്കം ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും കാര്യമായ സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്നും ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. കസ്റ്റഡിയിലുള്ളയാൾ തീവപ്പിന് തൊട്ടുമുമ്പ് ട്രാക്ക് പരിസരത്ത് ഉണ്ടായിരുന്നതായി സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. BPCL ഗോഡൌണിലെ ജീവനക്കാരന്റെ മൊഴിയും പ്രതിയിലേക്ക് എത്തിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 1:30 ട്രെയിനിന്റെ ബോഗിക്ക് തീയിട്ടത്. ബുധനാഴ്ച രാത്രി 11 കണ്ണൂരിൽ യാത്ര അവസാനിപ്പിച്ച ശേഷം 3 പ്ലാറ്റ്ഫോമിന് സമീപം 8 യാർഡിൽ നിർത്തിയിട്ട ട്രെയിനിന്റെ പിന്നിൽ നിന്ന് 3 ജനറൽ കോച്ചിനാണ് തീയിട്ടത്. മറ്റു കോച്ചുകൾ പെട്ടെന്ന് വേർപെടുത്തിയതിനാൽ തീ പടരുന്നത് തടയാനായി. പുലർച്ചെ 2:30 തീയണച്ചു. ട്രെയിനിന്റെ ശുചിമുറിയുടെ ചില്ലുകൾ തകർത്ത നിലയിലാണ്. ക്ലോസറ്റിൽ നിന്ന് വലിയ കല്ലും കണ്ടെത്തിയിരുന്നു. അതേസമയം ബോഗിക്ക് തീ വെച്ചത് ഇന്ധനം ഉപയോഗിച്ചാണോ എന്നത് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടില്ല. ഇക്കാര്യം ഉറപ്പിക്കാൻ ഇന്നലെ വൈകിട്ട് വീണ്ടും ബോഗിയിൽ പരിശോധന നടത്തിയിരുന്നു. ഇതിന്റെ ഫലം കൂടി ലഭിച്ചാലേ കൂടുതൽ നടപടിയുണ്ടാകൂ. ഔട്ടർ ട്രാക്കിനോട് ചേർന്ന സ്ഥലം കാടുകയറി കിടക്കുകയാണ്. രാത്രിയായാൽ ഈ പ്രദേശത്ത് ലഹരി മാഫിയയും തമ്പടിക്കുന്നതായി പരാതിയുണ്ട്. സുരക്ഷാ മതിലുകൾ ഇല്ലാത്തതിനാൽ ആർക്കും ഈ വഴി റെയിൽവേ സ്റ്റേഷന്റെ അകത്തേക്ക് കടക്കാമെന്ന അവസ്ഥയാണുള്ളത്. അതേസമയം എലത്തൂർ തീവപ്പ് കേസിൽ അത് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യും എന്ന് വ്യാപക അർത്ഥം കൽപ്പിക്കാവുന്ന മൊഴി ഷാറൂഖ് സേഫി നൽകി. പിന്നാലെ കത്തിക്കലുമുണ്ടായി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനും തീയിട്ട കേസും എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കും. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിൽ തന്നെയാണ് 2 തീയിട്ടത്. എലത്തൂർ കേസിലെ പ്രതി ഷാറൂഖ് സേഫി ചോദ്യം ചെയ്യലിൽ NIEക്ക് നൽകിയ മൊഴിയാണ് 2 കേസിൽ നിർണായകമായത്. പരസ്പര ബന്ധമില്ലാത്ത വിശദീകരണങ്ങളാണ് ചോദ്യം ചെയ്യലിൽ ഷാറൂഖ് സേഫി നൽകിയത്. ഇതിനിടെയാണ് അത് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യും എന്ന് പറഞ്ഞതും. അതാണ് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ തീവപ്പ് കേസിലെ പ്രതിയെ ചോദ്യം ചെയ്താൽ എലത്തൂർ കേസിനും സഹായകരമാവും. കേരളത്തിൽ വൻ തീവ്രവാദ സംഘം തമ്പടിക്കുന്നുവെന്നാണ് NIA നിഗമനം. കേരളത്തിൽ ഭീതി ജനിപ്പിക്കാനാണ് തീവണ്ടിക്ക് തീ വെച്ചതെന്നാണ് വിലയിരുത്തൽ. NIA രജിസ്റ്റർ ചെയ്ത തീവ്രവാദ റിക്രൂട്ട്മെന്റ് കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാർ, കർണാടക എന്നിവിടങ്ങളിൽ വ്യാപക പരിശോധന നടത്തിയ NIA സംഘം ചൊവ്വാഴ്ച കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലും റെയ്ഡ് നടത്തിയിരുന്നു. ഈ സംഘത്തോട് കേരളത്തിൽ തുടരാൻ ഡയറക്ടറേറ്റിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ഇതിന്റെ പ്രതികാരമാണോ കണ്ണൂരിലെ കത്തിക്കലെന്നും പരിശോധിക്കുന്നുണ്ട്. ഷാറൂഖ് സേഫിക്ക് എലത്തൂരിലെ കത്തിക്കലിന് ശേഷം ചില സഹായങ്ങൾ കിട്ടിയെന്ന സംശയം ഉയർന്നിരുന്നു. ഇതിന് പുതിയ മാനം നൽകുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ കത്തിക്കൽ.